വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ പുതുപുത്തൻ വാർത്തകൾ നേരത്തെ ലഭിക്കാൻ ബെൽബട്ടനും ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ വയലിനിസ്റ്റ് ബാലഭാസ്കറിന്റെ മരണത്തിൽ ദുരൂഹത തുടരുകയാണ് സ്വർണ്ണക്കടത്ത് സംഘത്തിന് ബാലഭാസ്കറിന്റെ മരണവുമായി ബന്ധമുണ്ടെന്ന വാർത്തകൾ എത്തിയിരുന്നു പല കാര്യങ്ങളും ബാലുവിന്റെ ഭാര്യ ലക്ഷ്മി അന്വേഷണ സംഘത്തോടും മറ്റുള്ളവരോടും മറച്ചുവെച്ചു എന്നും ആരോപണമുണ്ട് അന്വേഷണം ഏറ്റെടുത്ത സിബിഐ ഇപ്പോൾ ബാലഭാസ്കറിന്റെ ഭാര്യ ലക്ഷ്മിയുടെ മൊഴി വീണ്ടും രേഖപ്പെടുത്തി ലക്ഷ്മിയുടെ സഹോദരന്റെ മൊഴികൾ സിബിഐ എടുത്തു അപകടമുണ്ടാക്കിയ യാത്രയെക്കുറിച്ചുള്ള വിവരങ്ങളാണ് പ്രാഥമികമായി അന്വേഷണ സംഘം ചോദിച്ചറിഞ്ഞത് എന്നാൽ വരും ദിവസം ിൽ വേണ്ടിവന്നാൽ ഇവരെ ചോദ്യം ചെയ്യുന്നതടക്കമുള്ള നടപടികളിലേക്ക് സിബിഐ നീങ്ങും ബാലഭാസ്കറിന്റെ പിതാവ് ഉൾപ്പെടെ കൂടുതൽ പേരുടെ മൊഴിയും സിബിഐ രേഖപ്പെടുത്തും ബാലഭാസ്കറിന്റെയും മകളുടെയും മരണത്തിനിടയാക്കിയ അപകടം രണ്ടായിരത്തി പതിനെട്ട് സെപ്റ്റംബർ അഞ്ചിന് പുലർച്ചെയാണുണ്ടായത് മരണം സംഭവിച്ച് രണ്ടു വർഷം തികയുമ്പോഴാണ് സിബിഐ അന്വേഷണം ഏറ്റെടുത്തത് അപകടയാത്രയിൽ ഒപ്പമുണ്ടായിരുന്ന ആളും അതിഗുരുതരമായി പരുക്കുപറ്റിയ ആളും എന്ന നിലയിലാണ് ലക്ഷ്മിയുടെ മൊഴിയെടുത്തത് സിബിഐ തിരുവനന്തപുരം യൂണിറ്റ് എസ് പി നന്ദകുമാർ നായരുടെയും ി ടി പി അനന്തകൃഷ്ണന്റെ നേതൃത്വത്തിലെ സംഘം രണ്ടു മണിക്കൂറോളം ലക്ഷ്മിയുമായി സംസാരിച്ചു ലക്ഷ്മിയുമായി ബന്ധപ്പെട്ട ദുരൂഹതകൾ ഇങ്ങനെ അപകട സമയത്ത് ആരാണ് കാർ ഓടിച്ചതെന്ന് ലക്ഷ്മിയും ഡ്രൈവർ അർജുനും വ്യത്യസ്തമായി പറയുന്നു അർജുൻ എന്ന ലക്ഷ്മിയും ബാലഭാസ്കർ എന്ന അർജുനും ഇവർ രണ്ടുപേരുമല്ല മൂന്നാമത് മറ്റൊരാളെന്ന് സാക്ഷി കലാഭൻ സൂബി ബാലഭാസ്കറുടെ സാമ്പത്തിക ഇടപാടുകൾ ഒന്നും പുറത്തു പറയാത്ത ഭാര്യയുടെ ഒളിച്ചു കളികൾ ബാലഭാസ്കറുടെ സ്വർണക്കടത്ത് വിവരങ്ങൾ കൃത്യമായി പുറത്തുവന്നിട്ടും വിവരങ്ങൾ ഭാര്യ ഏറ്റവും വലിയ സ്വകാര്യതയായ പേഴ്സണൽ മൊബൈൽ ഭാര്യ ലക്ഷ്മി എന്തിന് തമ്പിക്ക് ഗിഫ്റ്റായി നൽകി ഈ തമ്പി സ്വർണ്ണ കള്ളക്കടത്തിൽ പ്രതിയായ ആളാണ് ഇതുതന്നെ ലക്ഷ്മിയും സ്വർണക്കടത്തി ലോപിയുമായുള്ള ബന്ധം സംശയിക്കുന്നു അപകട സമയത്ത് കാറിലുണ്ടായിരുന്ന പണവും സ്വർണവും എന്തിനായിരുന്നു ഏറ്റവും ഒടുവിൽ അപകടശേഷം കുഞ്ഞിനെ വിളിച്ചു കരഞ്ഞതും മറ്റും അത് എന്ന് ബാലഭാസ്കറുടെ വെളിപ്പെടുത്തി ആ ശബ്ദം ലക്ഷ്മിയുടേതല്ല എന്ന് ബാലഭാസ്കർ പറഞ്ഞുവെന്ന് ഡോക്ടർ ഫൈസലാണ് ബാലഭാസ്കറുടെ മരണമൊഴിയായി പറഞ്ഞത് തൃശൂർ ക്ഷേത്ര ദർശനം കഴിഞ്ഞ് ഹോട്ടൽ ിൽ മുറിയെടുത്ത ശേഷവും രാത്രി തിടുക്കത്തിൽ മടങ്ങാൻ നിർബന്ധിച്ചത് ലക്ഷ്മിയോ ബാലഭാസ്കറുടെ സ്വർണക്കടത്തുകാരായ കൂട്ടുകാരുമായുള്ള ഫോൺ കോൾ എടുത്തിരുന്നത് ലക്ഷ്മിയോ ബാലഭാസ്കറുടെ മാതാപിതാക്കളുമായി സംഭവത്തിന്റെ യഥാർത്ഥ വസ്തുത വിശദീകരിക്കാൻ ഇനിയും ലക്ഷ്മി തയ്യാറാകാത്തതും അവരുമായി സഹകരിക്കാത്തതും ബാലഭാസ്കറെ ബോധരഹിതനായ നിലയിലാണ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചതെന്ന വാദമാണ് ഡോക്ടർ ഫൈസൽ തള്ളിയിരിക്കുന്നത് കാറിൽ ഉറങ്ങുന്നതിനിടെ വലിയ ശബ്ദം കേട്ടാണ് ഉണർന്നതെന്ന് പറഞ്ഞ ബാലഭാസ്കർ ഭാര്യയും മക്കളെയും അന്വേഷിച്ചു കാറിൽ ഉറങ്ങുകയായിരുന്നുവെന്നും വെള്ളീ ശബ്ദം കേട്ടാണ് ഉണർന്നതെന്നും ബാലഭാസ്കർ പറഞ്ഞു പുറമെ ഗുരുതരമായ മുറിവുകൾ ശ്രദ്ധയിൽപ്പെട്ടിരുന്നില്ല അപകടത്തിൽ പരിക്കേറ്റ അദ്ദേഹത്തിന്റെ ഭാര്യ ലക്ഷ്മി നിലവിളിക്കുന്നുണ്ടായിരുന്നു അത് ലക്ഷ്മിയുടെ ശബ്ദമല്ലേ എന്നും അവർക്ക് എങ്ങനെയുണ്ടെന്നും ബാലഭാസ്കർ ചോദിച്ചു അവർക്ക് കുഴപ്പമില്ലെന്ന് മറുപടി നൽകി കുഞ്ഞിനെക്കുറിച്ച് ബാലഭാസ്കർ അന്വേഷിച്ചു ഈ ആശുപത്രിയിൽ കൊണ്ടുവന്നിട്ടില്ലെന്ന് അദ്ദേഹത്തെ അറിയിച്ചു മെഡിക്കൽ കോളേജ് കാഷ്വാലിറ്റിയിൽ എത്തുമ്പോഴും പിന്നീട് സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാനായി ആംബുലൻസിൽ കയറ്റുമ്പോഴും ബാലഭാസ്കറിന്റെ ബോധമുണ്ട് ഉണ്ടായിരുന്നു മിനിറ്റിലേറെ അദ്ദേഹത്തിന് ബോധമുണ്ടായിരുന്നു പിന്നീട് ബന്ധുക്കളെത്തി മറ്റൊരു ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി നേരത്തെ ക്രൈംബ്രാഞ്ചിന് ലക്ഷ്മി മൊഴി നൽകിയിരുന്നു തൃശൂരിലെ ക്ഷേത്രദർശനം കഴിഞ്ഞ് തിരികെ പോരുമ്പോഴാണ് അപകടം സംഭവിച്ചത് ഈ സമയം താനും മകളും മുന്നിലെ സീറ്റിലായിരുന്നെന്നും ബാലഭാസ്കർ പിന്നിൽ സീറ്റിൽ കിടന്ന് ഉറങ്ങുകയായിരുന്നെന്നും ലക്ഷ്മി ക്രൈംബ്രാഞ്ചിന് മൊഴി നൽകി ഡ്രൈവർ അർജുനാണ് വാഹനം ഓടിച്ചിരുന്നതെന്ന് ലക്ഷ്മി മൊഴി നൽകി ഈ കാര്യങ്ങൾ ലക്ഷ്മി സിബിഐയോടും പറഞ്ഞെന്നാണ് വിവരം വരും ദിവസങ്ങളിൽ ബാലഭാസ്കറിന്റെ മാതാപിതാക്കൾ ബന്ധുക്കൾ സുഹൃത്തുക്കൾ തുടങ്ങിയവരുടെ മൊഴി രേഖപ്പെടുത്തിയ ശേഷമാവും വിശദമായ അന്വേഷണത്തിലേക്ക് കടക്കുക അതേസമയം സി ബി ഐ പ്രാഥമികമായി അന്വേഷിക്കുക അപകടം ആസൂത്രണമാണോ എന്നാണ് അങ്ങനെയെന്ന് തെളിഞ്ഞാൽ ബാലഭാസ്കറിന്റെ സാമ്പത്തിക ഇടപാടുകളും സുഹൃത്തുക്കളായ പ്രകാശൻ തമ്പിയുടെയും വിഷ്ണു സോമസുന്ദരത്തിന്റെയും സ്വർണക്കടത്ത് ബന്ധവും അന്വേഷിക്കും അപകടത്തിൽ ദുരൂഹതയൊന്നുമില്ലെന്നാണ് ക്രൈംബ്രാഞ്ച് ശാസ്ത്രീയ തെളിവുകളോട് സ്ഥിരീകരിച്ചത് ഇതിൽ തൃപ്തരാകാത്ത മാതാപിതാക്കൾ നൽകിയ പരാതിയിലാണ് സി ബി ഐ അന്വേഷണത്തിന് കളമൊരുക്കിയത് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ നന്ദി